ഇത് ഇന്ന് ചിലരോടുള്ള ദൈവികമായ ശബ്ദമാണ്. Any challenges, any circumstances, any problems you are facing your life. ഏത് പ്രശ്നവും ഏത് സാഹചര്യവും ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, എന്തും വന്നോട്ടെ, കർത്താവേ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ധൈര്യത്തോടെ നേരിടും. ഇന്ന് പകൽ അങ്ങനെ ഒരു ഭയങ്കര കരുത്ത് നിങ്ങളുടെ അകത്ത് ദൈവം പകരുകയാണ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ചില ഭയങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു, ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചില കേൾവികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അതിൻ്റെ മുൻപിൽ നിന്നോണ്ട് തിരുവെഴുത്തുകളെ ഉയർത്തി നിനക്ക് പറയാൻ കഴിയാമോ, ഇത് ഞാനും എൻ്റെ ദൈവവും കൂടെ നേരിടും. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഹോശാപ്പത്ത് പറയുന്നു, നിന്റെ നാമം ഈ ആലയത്തിലുണ്ട്. ഞങ്ങൾ നിലവിളിച്ചാൽ, ഞങ്ങൾ കരഞ്ഞാൽ, അമോന്യർ വന്നോട്ടെ, മോവാബിയർ വന്നോട്ടെ, മിയൂനിയർ വന്നോട്ടെ, അവർക്കൊന്നുമില്ലാത്ത ശക്തിയും പരാക്രമവും എൻ്റെ ദൈവത്തിനുണ്ട്. ഓ, ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ അല്ലല്ലോ ദാവീദ് നോക്കിയത്, ഗോലിയാത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണല്ലോ. Any challenges, any circumstances, എനിക്ക് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചില സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാതെ, ചില സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ, How I can handle this case എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളെ നിനക്ക് വേണ്ടി ദൈവം അതിനെ നേരിടുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി യഹോശാപ്പത്ത് തുറന്നു പറയുന്നു 12-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നില്ല. ഹല്ലേലൂയ. രഹസ്യമായിരിക്കാം, പരസ്യമായിരിക്കാം, ഉള്ളത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയമായിരിക്കാം, ചില പാപങ്ങളെ ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, ചില തിന്മകളെ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, നിന്റെ കണ്ണിനെയോ ചെവിയോ അധരത്തെയോ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം, ചില സാമ്പത്തിക വിഷയങ്ങളെ നിനക്ക് നേരിടാൻ കഴിയാത്തതായിരിക്കാം, ചില ബിസിനസ്സുകളായിരിക്കാം, നിന്റെ ശുശ്രൂഷയായിരിക്കാം. കർത്താവെ, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലെന്ന് യഹോശാപ്പത്തിനെ പോലെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യഹോശാപ്പത്തെടുത്ത അടുത്ത നടപടി, ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് തിരിയുകയാണ്. വിളിച്ചു പറയുന്നു, എനിക്ക് എങ്ങനെ ഇത് നേരിടണമെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. വഴിയുണ്ട് സഹോദര, എൽശദായി സഭയെ വഴിയുണ്ട്, എൻ്റെ മക്കളെ വഴിയുണ്ട്. നിന്റെ കണ്ണങ്ങോട്ട് തമ്പുരാന്റെ സന്നിധിയിലോട്ട് ഉയർത്ത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതാൻ അവൻ അനുവദിക്കത്തില്ല, എന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല.